ഞാൻ തെറ്റാതെ ചെയ്ത് പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട് സോരിച്ചിരി ബമ്പർ ചിരി സീസൺ 2 co-powered by Mercilli's Ice Cream, Indian Institute of Commerce, Lakshya and Ramraj Thoti Shirts and Benin Other with the Pudhiyar episode like ഈ ഷൂസിന് ആവശ്യമില്ലാത്ത ഗ്രിപ്പാണ്. ഷൂസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ ആദ്യം ഇപ്പൊ ആളെ വിളിച്ചോണ്ടോസ്റ്റൻസ്. ഞങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് പറഞ്ഞു, ആളുടെ പേര് പറയാ. ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ആകെ നാല് പേരേ ഉള്ളൂ. അവനാണോ? ആണോ? ഞാനാണോ? കുട്ടിയുടെ കൂടെ ആരാ ഉള്ളേ? ഒരാളുണ്ട്, രാമനാഥനുണ്ട്. ഇങ്ങോട്ട് എന്നാന്നറിയോ, തോന്തോൻ വരുമ്പോഴാണ് ഞാൻ വരേണ്ടത്. തോന്തോൻ മരണേനിപ്പാട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്നെ തോന്തോൻ വെക്കും. അപ്പൊ തോന്തോ മരണേനിപ്പാട് ചേച്ചി നിർത്തിയില്ല, അതാ വരായിരുന്നെ. ചേച്ചി തോണ്ടി വെളിക്കളേ. സത്യം പറ, നിങ്ങൾ ആരാ? എന്താന്ന് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യണം. നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം തരാം, പക്ഷെ നിങ്ങൾ ഇവിടെ ആരാദ്യം പറഞ്ഞു വിട്ടു നിങ്ങൾ കോമഡി ചെയ്യാനാണോ വന്നത്? ഇതൊക്കെ അറിയണ്ടേ? അത് ഞങ്ങൾ പറഞ്ഞല്ലോ. എന്താ നിങ്ങളുടെ ഒരാളാണ് പറഞ്ഞല്ലോ. ആ പറഞ്ഞതും പറഞ്ഞു ഓടി ചാടി വന്ന് തുള്ളുവാണോ? ഞങ്ങൾക്ക് ഇവിടെ എന്താ പറഞ്ഞ ഉടനെ ഓടി ചാടി വന്ന് തുള്ളുവാണോ? ഞാൻ ടൈം തരണ്ടേ? ടൈം തരില്ല. ഇല്ല, ടൈം തരില്ല. ഇവിടെ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് ടൈം തരില്ല. അച്ചാടി വെച്ചതാണല്ലോ. ആൾക്കാരാണ് നൈസാ ഒഴിവാക്കി വിട്ടിട്ട് പരിപാടി തുടങ്ങാം, പിന്നെ ഡീൽ ചെയ്യാം. ഒരു കാര്യം ചെയ്യും, തൽക്കാലം നിങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ. അങ്ങോട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നില്ല. ഈ പട്ടു പിടിച്ച ചേച്ചി, ചേച്ചി നമുക്ക് പിന്നെ ആണില്ല. നിങ്ങൾക്ക് പെർഫോം ചെയ്താ പോരെ. മതി മതി, നമ്മൾ കണ്ടസ്റ്റൻസിന് ഇപ്പൊ വിളിക്കും. ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം. അത് മതി. ആ ഏറ്റു അത് മതി. അപ്പം രാമണ്ണനെ കൊണ്ട് അങ്ങോട്ട്. പുള്ളി പുള്ളി എനിക്കറിയാം, പുള്ളിയുടെ ഡാൻസ് ഞാൻ ചെമ്പിൽ കണ്ടിട്ടുണ്ട്. ചെമ്പിൽ മറ്റേ മ്യൂസിക് ഫെസ്റ്റ് ആ സാധനത്തിൽ കണ്ടിട്ടുണ്ട്. അയ്യോ, അവിടെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. നല്ല കളിക്കാരാ. അവിടെ ഞങ്ങള് വെച്ചിട്ടാ തുടങ്ങണത്. അതെ അതെ. അവസാനം ഒതുക്കി തീർക്കാച്ചി. ഇപ്പൊ ഇവിടെ കിടന്ന് ബോളോണ്ടെ ചെമ്പയിലല്ല, അവൻ ചെമ്പയില് ഡാൻസ് കളിക്കുന്നവനെ അവനെ നീ സ്റ്റേജിന്റെ പരിസരത്ത് അടുപ്പിക്കരുത്. ചേച്ചി, നമ്മളിത് ഡിപ്ലോമാറ്റിക് ആയി ഡീൽ ചെയ്ത് തരണം, ഇല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇറങ്ങണം. ഞാൻ കണ്ടസ്റ്റൻസ് കൊണ്ടുവരാം. നീണ്ട നാൾക്കളാൽ ഞാൻ കണ്ട മാമ. അയ്യോ, അവനും കേറിയെന്ന് ഒന്ന് ചോദിച്ചത്. ഞാൻ കണ്ട മാമനെന്ന്. എന്താ സംഭവം? ഇത് ചെറിയൊരു മുതലാളിയും തൊഴിലാളിയായിട്ടുള്ള ആണല്ലേ. വലിയ മുതലാളിയും ചെറിയ തൊഴിലാളി. ഓ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഗെറ്റപ്പ്. ഇതിന്റെ അകത്തല്ലോണ്ട് സുഖാണാട്ടാ. കഴിഞ്ഞ സീസണിൽ പോയിട്ട് ഇപ്പോഴല്ലേ പിന്നെ വരുന്നു. ഓ, എക്സൈറ്റഡ് ആണോ? അതെ. ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതാണോ? അതെ. ചേട്ടാ, ഞങ്ങൾ മിസ് ചെയ്തു നിങ്ങൾ ഒരുപാട്. നമ്മുടെ പരിപാടി ഇല്ലായിരുന്നപ്പോ നിങ്ങൾ ഞങ്ങളുടെ മിസ് ചെയ്തോ? ഒരുപാട് മിസ്. ആണോ? അപ്പൊ ആ മിസ്സിംഗ് എല്ലാം മാറ്റി നമുക്ക് ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. തീർച്ചയായും അടിപൊളിയാക്കിട്ടോ. രണ്ടു പേര് ഒത്തിരിയായി വന്നിട്ട് ഇങ്ങോട്ട്. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മീശയൊക്കെ വളർത്തി നല്ല അടിപൊളിയായിട്ട്. താങ്ക് യു ഉണ്ടാ, നേരത്തെ താങ്ക് യു ഉണ്ടാ. നിന്റെ ഈ ഒരു താങ്ക് യു ആയിരുന്നടാ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് കുറെ നാളായിട്ട്. ഇപ്പൊ എനിക്കൊരു ആശ്വാസമുണ്ട്. എന്നാലും നമുക്കൊന്ന് ഒന്നുകൂടി പേര് പറയാം. സീസൺ 2 വന്നല്ലേ. ശാംചാത്തന്നൂര്. നിങ്ങളുടെ പേരെന്താ പറയു പ്രേക്ഷകർക്ക്? ചാത്തന്നൂർ ശ്യാം. പേര് സുരേഷ് മാമ്പുഴ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാട്ടെ, അതാ നല്ലത്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. Your time starts now.
അയ്യോ മുതലാളി, ഇന്നലെ വരെ മുതലാളിയുടെ മുടി നിറച്ചിട്ടില്ലായിരുന്നല്ലേ, ഇത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നിറച്ചി? എടാ രാവിലെ വാക്കിങ് ഇറക്കി പോകണം, വാക്കല്ലാത്തൊരു കാക്ക അങ്ങ് തൂറിടാ. സമ്മർ ജീപ്പിടുത്തൊരു ഒറ്റ പിടി നോക്കിയപ്പോ കിടിലെ സ്റ്റൈലിൽ ഇരിക്കട്ടെ എന്ന് ഞാനും അതിനല്ലേ ഉള്ളോടാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. എന്റെ മോള് മല്ലിയായിട്ട് നിനക്കെന്താടാ ബന്ധം? മുതലാളിയുടെ മല്ലിയ മുളകോട്ട് എനിക്കെന്തോന്ന് ബന്ധം? എടാ ദിനേശ ഇനി വന്നേ, നിന്റെ ചെവി കൂടി ചൂട് പക ഓതി വിടട്ടാ. എടാ അപ്പുറത്തെങ്കിലും ചെവി തുറന്നിട്ട് ഇതങ്ങ് കേക്കടാ, എന്റെ മോള് മല്ലിയായിട്ട് നിനക്കെന്താടാ ബന്ധം? ഓ അങ്ങനെ മുതലാളിയുടെ മോളായതുകൊണ്ട് പറയല്ല, ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാ. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ തന്നെ കെട്ടും. നീ ഞൊട്ടും. എടാ ദിനേശ, ഈ കാണുന്ന സ്വത്തിന്റെ ഒക്കെ ഏക അവകാശിയാണ് മോള്. എടാ നിനക്ക് അവളെ കെട്ട എന്ത് യോഗ്യതയാടാ ദിനേശ ഉള്ളത്? ഉണ്ട് മുതലാളി ഉണ്ട്. എന്ത്? സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ദിനേശ ഹൃദയം ഉണ്ട്, നാളെ ഇട്ടുകൊണ്ട് പോകാൻ ഒരു ഷർട്ട് ഉണ്ടോ? നീ മുഴുവൻ കാളയായിട്ട് ഇറങ്ങി നടക്കൂ റൂട്ടി കൂടെ. നിനക്ക് ഒരെണ്ണം തരണോന്നും പറഞ്ഞാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുവാണ് ഞാൻ വളർന്നത്, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അത് ശരി, ഉപ്പും ചോറിന്റെ കാര്യം നീ മറന്നിട്ടില്ല, ബാക്കി ചട്ടിയിലിട്ടിരുന്ന ചമ്മന്തിയുടെയും പൊരിച്ച മീനിന്റെയും കിഴങ്ങിന്റെ ഒക്കെ നീ അങ്ങ് മറന്നല്ലടാ ദിനേശ. തിന്നാഹാരത്തിന് കണക്ക് പറയല്ലേ മോലാളി, എനിക്ക് നാണക്കേടാണത്. അയ്യോ തിന്നാഹാരത്തിന് കണക്ക് പറയല്ലേ അവന് നാണക്കേടാന്ന്. എടാ ഒരു കലം പഴങ്കഞ്ഞി അടുക്കളപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പോ നീയും നിന്റെ മൂന്ന് സഹോദരങ്ങളും കൂടി കുളത്തില് കൊച്ചു പിള്ളേര് നിക്കറില്ലാതെ കാലും കീറി ചാടുന്നതാണ് കലത്തിലെടുത്ത് ചാടുന്നത്. എന്നിട്ട് നരല്ല മോഹൻലാൽ തടി പിടിച്ചോണ്ട് വരുന്ന മുരിങ്ങക്കോലുമായിട്ട് കലത്തിന്റെ വക്കി വന്നിട്ടുണ്ട്. നീ ഒരു നോട്ടമുണ്ട് ദിനേശ, നിന്നെയൊക്കെ കാരണം രണ്ട് പട്ടിയാണ് പട്ടി കിടന്ന് ചത്തത്, പാലില്ലാതെ നടന്ന് കേട്ടാ. നീയൊക്കെ ഒരുള്ള ചോറ് പോലും ബാക്കി വെക്കാതെ പട്ടിണി കിടന്ന് ആ രണ്ട് പട്ടിയും കൂടി തന്നെത്താനെ വളഞ്ഞ് സ്വന്തം വാല് കടിച്ചിന്നാണ് അതൊക്കെ അറിയണം നീ. അത് അതൊക്കെ പട്ടിണിയും പരിവട്ടായിട്ടുള്ള ഒരു പഴയ കാലം. പക്ഷേ എന്റെ അച്ഛൻ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നാണ് എന്നെ വളർത്തിയത്. അയ്യോ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ദിനേശ, നീ വിൽഫ്രണ്ടിന്റെ അടുത്ത് നീ പറയല്ലേ. എടാ നീ പത്താം ക്ലാസ് എത്തിയിട്ട് നിന്റെ അച്ഛൻ ചെരിപ്പിടോളം ശപഥം ചെയ്തിട്ട് അവൻ ചെരിപ്പില്ലാതെ നടന്ന് നടന്ന് കിടന്ന് തേഞ്ഞ് തേഞ്ഞ് അവന്റെ കാല് മുട്ടിലെത്തി. എന്നിട്ട് നീ എട്ടില് പോലും എത്തിയില്ല. ഞാൻ എട്ടിലെത്തിയില്ലെങ്കിൽ എന്താ, എന്റെ നാട്ടിലെ സ്റ്റാറാണ് ഞാൻ. ആദ്യം ഈ സ്റ്റാറിന്റെ ബൾബെടുത്തങ്ങ് അകത്തിട്ട് എന്നിട്ട് സംസാരിക്കും. മോലാളി എന്നെ പരിഹസിക്കും. അയ്യോ കാര്യവിചാരമുള്ള ഒരു അച്ഛന്റെ മകനാണ് ഞാൻ. നിന്റെ അച്ഛന്റെ കാര്യവിചാരം എന്റെ അടുത്ത് നീ പറയല്ലേ ദിനേശ. എടാ ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പം നിന്റെ അച്ഛന് ഞാനൊരു ബെൽബോട്ടം പാൻ്റ് കൊടുത്ത്, ഒരു കാലിന്റെ അടുത്ത് നിന്റെ അച്ഛൻ രണ്ട് കാലും കേറ്റിയിട്ട് എന്റെ ഗേറ്റിന്റെ അടുത്ത് വന്ന് കിടന്ന് പിടയ്ക്കുന്നു. ആൾക്കാരെല്ലാരും ജലകന്യക എന്റെ ഗേറ്റിൽ വന്ന് കിടക്കുന്നു പറഞ്ഞ് വന്ന് നോക്കിയപ്പോ നിന്റെ അച്ഛൻ ഒരു കാലും നിന്നെ കറക്കിക്കൊണ്ട് എന്റെ അടുത്ത് പറയാ, മുതലാളി ഇത് ഞാൻ എന്റെ അനിയന് കൊടുത്തോട്ടാ. അങ്ങനെയുള്ളവനാണ് നിന്റെ അച്ഛൻ. അതൊക്കെ പണ്ട്. പക്ഷേ ഇപ്പോൾ എന്റെ അച്ഛൻ അപ്ഡേറ്റ് ആണ്. അയ്യോ നിന്റെ അച്ഛന്റെ അപ്ഡേറ്റിന്റെ കാര്യം നീ എന്റെ അടുത്ത് പറയല്ലേ ദിനേശ. ഞാൻ മെനഞ്ഞാന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ എറയത്തിരുന്ന് നിന്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന ടേബിൾ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പം അതിനെ നേരെ നിർത്താനുള്ള സ്വിച്ച് അറിഞ്ഞിടാത്തോണ്ട് കൂടെ നടന്ന് കച്ചത്ത് കാറ്റുകൊള്ളുന്നു. എടാ ഒരു നാടൻ പാട്ടിന്റെ പാട്ടിട്ട് കൊടുത്തേക്ക്. അവന് ഏതെങ്കിലും സമതയിൽ പരുന്തായിട്ട് പറന്ന് കളിക്കായിരുന്നു. എന്നാ മോതലാളി ഞെട്ടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ധൈര്യമായിട്ട് മോളെ എന്റെ കൂടെ വിടാം. എന്റെ വീടെന്ന് പറഞ്ഞ ഐശ്വര്യമുള്ള വീടാണ്, ഭയങ്കര ഐശ്വര്യം. മോലാളിക്കറിയാവോ വർഷത്തിൽ 5 ദിവസം ദേവത വന്ന് എന്റെ വീട്ടിൽ നിൽക്കും. ആ ദേവതയെ നിന്റെ അച്ഛനെ കൂടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലിട്ടാണ് നിന്റെ അമ്മ പിടിച്ചത്. നാരങ്ങ വെള്ളം കുടിച്ചോണ്ട് നിന്ന ദേവതയും ആ ദേവനെയും കൂടി ഉണ്ടല്ല, നിന്റെ അമ്മ ആ നാരങ്ങ ഗ്ലാസ്സോട് ചേർത്താണ് നിന്റെ അച്ഛന്റെ മുഖത്തൊരു അടിയടിച്ചത്. ആ സ്ട്രോ മാത്രം വെളിയിലോട്ട് തള്ളി നിന്ന നിന്റെ അച്ഛൻ നിന്റെ അമ്മയെടുത്ത് പറയുക, ക്ഷമിക്കൂ നിന്റെ അച്ഛന്റെ മോന്റെ നീ അന്ന് കണ്ടായിരുന്ന. ഇല്ല നീ കാണണമായിരുന്നു. എടാ ഹൈവേയുടെ സൈഡിന് 50 രൂപയുടെ കരിക്ക് വെട്ടി സ്ട്രോ ഇട്ട് വെച്ചേക്കുന്ന നടക്കാൻ നിന്റെ അച്ഛന്റെ മുഖം അറിയാവോ? ആ കുടുംബത്തോട്ടാണ് എന്റെ മോളെ പറഞ്ഞു വിടേണ്ടത്. അപ്പൊ കെട്ടിച്ചേരത്തില്ല? ഇല്ല ഉറപ്പിച്ച് ഉറപ്പിച്ച്. എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആത്മഹത്യ, നീ ചാവട ആംബുലൻസിന്റെ പൈസയും പോസ്റ്റ്മോർട്ടത്തിന്റെ പൈസയും ഞാൻ കൊടുക്കും. ഞാൻ കള്ളം പറഞ്ഞതല്ല. ഞാൻ കൊടുക്കും ചാവട. ഞാൻ എന്താ വിഷം കൊണ്ടുവന്നിട്ടുണ്ട്? നീ വിഷോ, നീ ട്രെയിനിന് മുന്നേ എവിടെ പോയി ചാവട? ഞാൻ ഇവിടെ കുടിച്ചിവിടെ മരിക്കും. നീ മരിക്കടാ, ഞാൻ കേസ് പറഞ്ഞോളാം. ചാവടാ നീ അല്ല പിന്നെ. മോലാളി ഞാൻ വിഷം കുടിച്ച് 5 മിനിറ്റ് അകത്ത് ഞാൻ ഇവിടെ മരിച്ചു. നീ ചാവട, എനിക്കെത്ര ചാവട. എന്റെ മരണകാരം മുതലാളിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ലെറ്ററാണിത്. ഇത് സത്യം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പോലത്തെ പിടിക്കും. ഇതെല്ലാം തെളിവാണല്ലോ. മുതലാളിയുടെ ചാണകമാണ് ഞാൻ ഇത്രയും കാലം മണത്തോണ്ടിരുന്നെന്ന്. എന്റെ ചാണകം മണക്കാൻ
പാടാ നമുക്ക് ഏതെങ്കിലും അങ്ങോട്ട് പോകുന്നു. ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്താനാണ്? ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്താനല്ല, നമുക്ക് നിന്നെ ഞാൻ ഏതെങ്കിലും ഒരു നേഴ്സറി സ്കൂളിൽ പെട്ടെന്ന് കൊണ്ടുതരാം. എടാ ആദ്യം എഴുത്തും വായനയും പഠിടാ, പിന്നെ പോയി പ്രേമിക്കണം. ശ്യാമേ, എന്തോ സുരേഷ് തിരിച്ചു വരവ് ഒട്ടും മോശമില്ല, അടിപൊളിയായിരുന്നു. ഗംഭീരനെ തുടക്കം മുതൽ അവസാനം വരെ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ശ്യാമിന്റെ ഒരു തിരിച്ചു വരവാണെന്ന് ഞാൻ പറയും. എന്താ വെച്ചാ, ശ്യാം നമ്മുടെ സീസൺ വണ്ണില് ഒരു പകുതി വരെയൊക്കെ ഈ രീതിയിൽ കളിച്ചോണ്ടിരുന്നിട്ട് പകുതി കഴിഞ്ഞപ്പോ ശ്യാമിന്റെ ഈ ഒരു പെർഫോമൻസ് നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അങ്ങനല്ല, പൂർണ്ണമായിട്ടും അല്ല, പിന്നെ ഒന്ന് കേറി ഇറങ്ങി കേറി ഇറങ്ങി. അതായത് നമ്മുടെ ആ എനിക്ക് ഇപ്പഴും ഓർമ്മ ഉണ്ട്, മറ്റേ തേങ്ങ സംഭവം, തീവ്രവാദി, പിന്നെ അതുപോലെ നമ്മുടെ തിലകൻ ചേട്ടൻ, അങ്ങനത്തെ കൊറേ ക്യാരക്ടേഴ്സ് അങ്ങ് മാനറിസം പിടിച്ച് ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടുത്തെ ഇവന്റ്സിനാണ് കളിച്ചിരിക്കുന്നത്, നമ്മുടെ മറ്റേ സ്റ്റാമ്പ് സ്റ്റാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഇതില് കോമ്പറ്റീഷനില് എനിക്ക് നഷ്ടപ്പെട്ട ആ പഴയ ശ്യാമിനെ തിരിച്ചു കിട്ടി. ആദ്യ ഭാഗം കണ്ടപ്പോ നാടക ആർട്ടിസ്റ്റുകൾ ആ രണ്ടുപേരും നാടകത്തിന്റെ എന്തെങ്കിലും സംഭവം ചെയ്യാന്നുള്ളൊരു തോന്നലായിരുന്നു ആദ്യത്തെ ഡയലോഗ് പ്രസന്റേഷനിൽ, അങ്ങനെയാ തോന്നി. അത് കഴിഞ്ഞിട്ട് അങ്ങ് കയറുമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ശ്യാം ഒരൊറ്റ റേഞ്ച് ചെയ്യുന്നിട്ട് ആ റേഞ്ച് കീപ്പ് ചെയ്താണ് അവസാനം വരെ നിന്നത്. ഇത്ര അലറി എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, നല്ല രസമായിരുന്നു. അതാണ് അതിന്റെ ഹൈലൈറ്റ്, അങ്ങനെയാ പറയുന്നതിന്റെയാണ് ഹൈലൈറ്റ്. ആ പരാതികളെല്ലാം പറഞ്ഞു തീർക്കുന്ന അത്രയും റേഞ്ച് നിന്നാണ്. വെരി ഗുഡ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല ആക്ടിങ്. പക്ഷെ ഒരു ഒറ്റ സ്ഥലത്ത് എനിക്ക് സുരേഷിനെ ഇഷ്ടപ്പെട്ടത്, സുരേഷ് മൊത്തത്തിൽ നന്നായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് നിന്റെ ബൾബ് എടുത്ത് അകത്തിടാന്ന് പറയുമ്പോ പൊത്തി പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ പറയാൻ വേണ്ടി സോഫയുടെ അവിടെ പോകുമ്പോ താഴെ പോകുമ്പോ ശ്രദ്ധിച്ചോട്ടെ. ശ്യാമ ക്യാരക്ടർ ഒരു രക്ഷയില്ലായിരുന്നു, അന്യായ സാധനം ഒരുപാട്. എനിക്ക് തോന്നുന്നു ഒരിജിനിയുടെ കഴിഞ്ഞ സീസണും ഈ സീസണും മൊത്തത്തിൽ ചേർത്താൽ അല്ലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഇതായിരുന്നു എന്ന് ഞാൻ പറയും. ശ്യാമിന്റെ അത്രയ്ക്ക് മികച്ചായിരുന്നു രണ്ടുപേരും, കട്ടക്ക് കട്ടക്ക് ഒന്ന് ആ ക്യാരക്ടറിനെ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തു. നല്ല സ്ക്രിപ്റ്റ് ആണ്. എന്താ വെച്ചാൽ അതിന്റെ ക്ലൈമാക്സും ഒക്കെ ഭയങ്കര രസമുണ്ട്. ആ കത്ത് വായിച്ചിട്ട് വാടാ നീ വേഗം വന്ന് നിന്നെ അവിടെ കൊണ്ടാക്കട്ടെ, എവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അല്ലടാ നിന്നാ നേഴ്സറിയിലാക്കി ആദ്യം എഴുത്തുമാരും. മുതലാളി എന്റെ ചാണകം മണത്തുന്നു, അത് ഒറിജിനൽ എന്താണ് വരേണ്ടിയിരുന്നത്? മുതലാളി കാരണമാണ് എന്റെ മരണം. ഉഗ്രസ്ഥാനം അടിപൊളിയായിട്ടുണ്ട്, തിരിഞ്ഞു നോക്കോളൂ. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, അതെ നിനക്കല്ല, മനസ്സിലായോ? ഞങ്ങൾക്കും നിങ്ങളുടെ പ്രേക്ഷകർക്കും. അതെ, സുരേഷ് ശ്യാമേ ഗംഭീരമായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോ, എന്തായാലും മോശമായില്ല. ഇനി മുമ്പോട്ടുള്ള യാത്രയിലും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം മൂന്ന് പേരും വളരെ മനസ്സറിഞ്ഞ് ചിരിച്ചു. 50,000 രൂപ ബമ്പർ പ്രൈസ് കഴിഞ്ഞിട്ട്. താങ്ക് യു. സീസൺ 2 ആദ്യത്തെ പെർഫോമൻസും എൻ്റെ കൈ നീട്ടു. നന്നായിരിക്കും വർഷം. ഓക്കെ, പൊന്നു ചേട്ടാ, തുടക്കം മുതല് അവസാനം വരെ നിർത്താതെ ചിരിച്ചു ചേട്ടാ. എവിടെ നിന്ന് പോകുമ്പോ കഴിഞ്ഞതിനേക്കാളും ബെറ്റർ ആക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും നിങ്ങൾ ലെവലാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കിട്ടില്ല ചേട്ടാ, കിട്ടില്ല. പോയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും മേലൊരെണ്ണം പിടിക്കാം. അയ്യോ എന്റെ ദൈവമേ, സമയം ഒരുപാട് അയച്ചു, ആഹ്വാനത്തിന് സമയം അയച്ചു. അയ്യോ നാല് വളയേ ഉള്ളൂ, നീ സമാനപ്പെടാ അങ്ങോട്ട്. ഈ ഗുഹ കഴിഞ്ഞ അപ്പുറത്ത് എത്തട്ട്, ആ പെണ്ണിന്റെ അളിയിൽ നിപ്പുണ്ട് കാലി തൊട്ട് വഴി. എന്താവോ? അല്ല എന്റെ കല്യാണം ഒന്ന്, അതിനെന്തിനാണ് എന്റെ കാലി തൊട്ട് വഴിയാണത്? അല്ല പെണ്ണിന്റെ അനി ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടിട്ട്. ആ നല്ല ഗ്ലാമർ ഉള്ള പയ്യനാണ്. എന്തായാലും ഞാനല്ല, അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്നത്? ഞാനോ ഡ്രൈവർ?
ഞാൻ ഈ ഓട്ടേ കയറി പോണേ. അതെനിക്ക് മനസ്സിലായി. ഇവിടെ ഈ ഫ്ലോറിൽ എന്തിനാ വന്നത്? അത് സ്കിറ്റ് കളിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്രയായിരുന്നു അടിച്ചത്? 15 ആണെങ്കിൽ നിങ്ങളുടെ ഒരു റാപ്പ് പൊളി സാധനമായിരുന്നു. താങ്ക് യു. നമ്മള് അത് ടിവിയിൽ കണ്ടപ്പോ കുറച്ചുകൂടെ നല്ല രസമായിരുന്നു. ആണോ? ആ ഒരു വൈബും പെർഫോമൻസും കൂടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്റെ പേര് പറഞ്ഞപ്പോ സൂര്യകേട്ടാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. അതുവരെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇന്നും അതുപോലെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഒരു ലെവൽ കയറ്റി പിടിച്ചോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാൻ. അടിപൊളിയാക്കി. പുതിയ പിള്ളേരാണ്. അല്ല, പുതിയ പിള്ളേരല്ലേ. അല്ലടാ, ഇത് മറ്റേ അന്ന് മറ്റേ ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് റാപ്പ് പാടി ഓർമ്മയില്ലേ? മറ്റേ സന്യാസിയായിട്ട് വന്നില്ലേ? നമുക്ക് മനസ്സിലാവാത്ത റാപ്പ് ആയിരുന്നു. മനസ്സിലാവാത്ത റാപ്പ് എന്ന്. നല്ല എനർജിയിലാണ് രണ്ടുപേരും വന്നത്. ഞാൻ വിചാരിച്ചു അതുവഴി അങ്ങ് പോകുമെന്ന്. എന്നാ അത്ര സ്പീഡ് ഉണ്ടായിരുന്നു വന്നത്. ആ എനർജി സ്കിറ്റിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിരിക്കും. ഓക്കെ, പിന്നെ പേര് ഒന്നുകൂടെ പറഞ്ഞേര്. എന്റെ പേര് കിരൺ. കിരൺ. പേര് അരുൺ. അരുൺ, കിരൺ. ഓക്കെ. സ്ഥലം? തിരുവനന്തപുരത്ത്. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര. നീ മാണിനാടല്ലടാ. അതെ, നെയ്യാറ്റിങ്കര പറഞ്ഞാൽ അറിയാം. മാണിനാട്. മാണിനാട്. മണിനാട്. 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 മണിനാട് പറഞ്ഞു പറഞ്ഞത് മാണിനാടായി. അതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റയില് പേര് മാറ്റി അരുൺ ബെല്ലാൻഡ് ആക്കി. വെല്ലു മണി ലാൻഡ് നാട്. കിരൺ വന്നപ്പോ ചോദിച്ചില്ല എങ്ങനെയുണ്ട് ചേച്ചിന്ന്? സത്യം പറയട്ടെ, നല്ല ഭംഗിയുണ്ട്. പഴയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സൂര്യ എന്നൊക്കെ പറഞ്ഞു. അതെ അതെ, ശരി അല്ലേ? പുള്ളിക്കാരിയുടെ ഒക്കെ ഒരു ചായ ഉണ്ട്. സിനിമ നടിയാ? ഇത് അവരുടെ ഏജിലുള്ള സിനിമയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ യങ് ജനറേഷൻ ഇത് കിട്ടത്തില്ല, സാധനം കിട്ടില്ല. ഇവ ഇപ്പം മറ്റേ ബേബി ആയിട്ട് വന്നില്ലേ, ആ ജനറേഷനുള്ള 23 വയസ്സല്ലേ. മുട്ട വെച്ച് വിരിച്ചെടുക്കുവായിരുന്നു. അപ്പൊ അരുൺ ആൻഡ് കിരൺ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ് പൊളിച്ചെടുക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്വപ്നം തേജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ. 19 വർഷമായി, 19 വർഷമായിട്ട് ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലായിട്ട്. ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഒന്നിൽ, ഈ ഹാരം ചെണ്ടും കൊണ്ട് ഞാൻ അവളെ കഴുത്തിലിട്ടിട്ട് അഭിമാനത്തോടെ ഞാൻ നാട്ടിൽ നിന്ന് പിടിച്ചിറക്കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും അവളെ അമ്മ എത്രയും ഞാൻ കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവളെ വലിച്ചു താട്ടെ കയറ്റും. ഇതുള്ളത് ഓ നല്ല ദേഷ്യം വരില്ല. ഞാൻ ആട്ടോക്കാരി ആട്ടോക്കാരി വാ തുറന്ന കൂതറ. നല്ല പാട്ട്, ചുമ്മാ ഇല്ലാതാക്കണെന്തിന്? നല്ല പാട്ട് പാടാം. മണിമുറ്റത്താവണിപ്പന്തൽ. ഇതേത് പന്തൽ? നിനക്കിത് പഞ്ചായത്ത് ഓഫീസ്, പക്ഷെ ഇതെനിക്ക് ജീവിത മാർഗം. അയ്യോ, ഇത് ചേച്ചിയുടെ മാത്രം ജീവിത മാർഗമല്ല. രാവിലെ ഒരു കട്ടൻ ചായയും ബീഡിയും വലിച്ചു കഴിഞ്ഞാ എല്ലാവരുടെയും ജീവിത മാർഗം ഇത് തന്നെ. എന്തോന്ന്? ബക്കറ്റും കപ്പും. നീ ആള് കൊള്ളാലടാ, നിന്റെ പേരെന്തോന്ന്? രാജീവ് വൈക്കം. രാജീവ് വെക്കേ പ്രൊമോഷൻ നേടേ, അത് നിന്റെ ഇഷ്ടം. ഞാൻ ചോദിച്ചത് നിന്റെ പേരെന്താണ്? എന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, രാജീവ് വൈക്കം. നീ ഇവിടെ കിടന്ന് കറങ്ങണെന്റെ കാര്യം എന്ത്? ഓടാമോ? എടാ, ഇതിനു മുമ്പ് 7 പേരെന്റെ അടുത്ത് ചോദിച്ചു ഓടാമോന്ന്. ഞാൻ പോയിട്ടില്ല. എന്ത്? ആട്ടയ്ക്കകത്ത് സെൻസർ വെച്ചിട്ടുണ്ട് ഭർത്താവ്, എവിടെ ചെന്നാലും പൊക്കും. ചേച്ചി, ഓ ഓട്ടയിൽ നിന്ന് ഓട്ടം പോവാമോന്ന്? അതിന് നീ എന്നെ പിടിച്ചിട്ട് ആത്ര ഇവിടങ്ങോട്ട്. നിനക്കിപ്പോ എങ്ങോട്ട് പോണം? തെക്കോട്ട്. ആരെ കെട്ടിയെടുക്കാൻ? മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ കെട്ടിക്കൊണ്ടുവരാൻ പോണ എന്നെ. ഒളിച്ചോട്ടം. ഈ പട്ടാപ്പകല്, ഒളിച്ചോട്ടം. വെള്ള ഷർട്ടും വെള്ള മുണ്ടും എറിച്ച് നീക്കിനിട. കയ്യിലെന്തിന് മാലപ്പടക്കോ? ഇതൊന്നും കണ്ട് ആട്ടേ കയറാൻ പറ്റൂല. അയ്യോ, മാലപ്പടക്കമല്ല. പിന്നെ ചേച്ചി, ഞാൻ 7 ദിവസമായിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ ഇറങ്ങിയിട്ട്, പക്ഷെ സിറ്റുവേഷൻ മാളിപ്പോയി. സ്കിറ്റ് കളിക്കാൻ സ്കൂളിൽ പോയെന്നാ? സാഹചര്യം മോശമായി പോയെന്ന്. ഓ അങ്ങനെ. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇന്ന് അവളെ കെട്ടി ഞാൻ വീട്ടിൽ കയറിയിരിക്കും. അപ്പൊ ഇന്ന് സദ്യ ഒക്കെ കാണും കല്യാണം കഴിഞ്ഞല്ലടാ. വലിയ രീതിയിൽ സദ്യ ഒന്നുമില്ല. കല്യാണത്തിന് വരണവരെ വിളിച്ച് നേരെ മെഡിക്കൽ കോളേജ് എന്റെ ഫ്രണ്ടിൽ അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് ഫ്രീ ആയിട്ട് ഇടുന്ന പൊതിച്ചോറ് വാങ്ങി അങ്ങ് കൊടുക്കും. അത്ര തന്നെ. അയ്യേ, അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അതൊക്കെ എന്റെ കല്യാണം എന്റെ അച്ഛൻ നടത്തി. വളരെ ആർഭാടമായിട്ട് പാവം ഇപ്പൊ ചത്ത് മേളി ഇരിക്കുന്നു. അയ്യോ, ചേച്ചിരച്ഛനാണോ മേളി ഇരിക്കുന്നത്? എടാ, അത് ആട്ടേരെ ഏരിയയില് ഞാൻ പറഞ്ഞ എന്റെ അച്ഛന്റെ കാര്യം. അതൊക്കെ എന്റെ അച്ഛൻ. ഇതൊക്കെ തന്നെയാണോ നിന്റെ അച്ഛൻ? പിന്നെ എന്റെ അച്ഛൻ വീട്ടിന്റെ ഫ്രണ്ടിലെ മരത്തിന്റെ മണ്ടയിൽ ഒരു കാക്ക ഇരുന്ന് കരഞ്ഞപ്പോഴത്തേന്, ആഹാ, ഇന്ന് വീട്ടില് വിരുന്നുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ വിളിച്ച കാക്കേനെ കവട്ട എടുത്ത് അടിച്ചു തള്ളിയിട്ടിട്ട് അതിനെ കറി വെച്ച് ആ വിരുന്നുകാർ കൊടുത്തു. അതാണ് എന്റെ അച്ഛൻ. അപ്പൊ എന്റെ അച്ഛനാണോ നിങ്ങൾ അച്ഛനാണോ തൊലിക്കെട്ടി? എന്റെ അച്ഛനും നിന്റെ അച്ഛനും അല്ലടാ. ആ കാക്കയുടെ ഇറച്ചി ഇന്നോമാർക്കാണ് തൊലിക്കെട്ടി. അതൊക്കെ പോട്ട്. നിന്റെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെ ആൾക്കാര്? മോശം പറയരുതല്ലോ. എന്നാ പിന്നെ പൊറോട്ട പറ, വൈകുന്നേരം വരെ ദഹിക്കും. അല്ല, ഫാമിലിയാണ്. അല്ല, ഫാമിലി. അവൾ അച്ഛൻ വന്നിട്ട് മധുര, അവള് വന്നിട്ട് വിതുര, അവൾ അമ്മ വന്നിട്ട്.
അതെ അതെ രാജ്യം. അയ്യോ രാജ്യമല്ല, പിന്നെ ഈ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഏതിരിക്കുന്ന അവൾ അമ്മയാണെന്ന്. എല്ലായിടത്തും കാണൂടാ ഇതുപോലെ കൊറേ കുടുംബ കലക്കള്. അത് പൊട്ട് അവൾ അച്ഛൻ മധുരയിലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിനക്ക് തമിഴൊക്കെ അറിയായിരിക്കും. ഊരങ്ക എന്റെ തള്ളേരെ പ്രായമില്ലടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ തമിഴ് പറഞ്ഞാണ്? നീ തമിഴ് പറഞ്ഞത്? അണ്ണേ അണ്ണി നാത്തനാർ മാമിയാർ ഊരകട്ടി സംഗത്തി ഉണ്ണിയപ്പ ഊത്തപ്പ അച്ഛപ്പ വാഴക്കപ്പ കൊണ്ടൊരു ഒറ്റപ്പോക്ക് എങ്ങോട്ട്? നീ വൈറ്റ് പൊങ്കാല കാണാൻ വേണ്ടി പോണ ആരും ഇല്ലേ? തമിഴ് പറഞ്ഞേന്ന്. ഓ അതായിരുന്ന കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ അവളെയും കൊണ്ട് നേരെ ബോംബയ്ക്ക് വിടും. അച്ഛാ ചേ ഹിന്ദിയൊക്കെ അറിയല്ലേ? ഹിന്ദി അറിഞ്ഞിട്ടല്ല, അമ്മയില്ല അച്ഛനാണ് വളർത്തിയത്, സ്മരിച്ചത് ഞാൻ. അച്ഛാ പാപ്കെ തെരിമര കഷം. അപ്പോ നിന്റെ കഷം താത്തട് കുളിക്കാതെടാ കല്യാണത്തിന് പോണത്. നീ ഒന്നും പറയാൻ പറ്റില്ല സാഹചര്യം മനസ്സിലാക്കി. ബിലീവ് മീ ഇറ്റ്സ് മൈ പ്ലഷർ. നിനക്ക് അവിടെ പൊളിഞ്ഞ് ബിനുവിന്റെ അല്ല പൾസർ, സുനീരയാണ് പൾസർ. കേട്ടിട്ടില്ലേ നീ പൾസർ സുനി എന്ന്? ഒന്നും പറയാൻ പറ്റില്ല കൺട്രി ഫെലോ. എന്റെ ഭർത്താവ് പോലും എന്നെ സ്നേഹത്തോടെ കൺട്രി ഫെലോ എന്ന് വിളിച്ചിട്ടില്ല. എന്റെ പൊന്നുമക്കൾ വിളിച്ചല്ലടാ. ചേച്ചിക്ക് സന്തോഷമായി. നാളെ ഞാൻ ഈ ആട്ടരെ ഫ്രണ്ട് എഴുതി വെക്കും കൺട്രി ഫെലോയാണ് ഈ ആട്ടരെ അഹങ്കാരം ഒന്ന്. എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞു ചേച്ചി, നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ എല്ലാം കണ്ടിട്ടുള്ളു കയ്യും തലയും പുറത്തിടരുതെന്ന്. ചേച്ചി ഓട്ടയിൽ കയ്യും തലയും അകത്ത്. എന്റെ ചേട്ടനാണ് ഈ പണി. എടാ രാത്രി 11 മണിയാകുമ്പോ ഞാൻ ഓട്ടത്തിന് പോകും. അപ്പൊ ചില ഞരമ്പുകൾ കയറും. അവര് കയറുമ്പോ അവരെ കയ്യും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് ചെയ്തു വെച്ച വേലയാണ്. പക്ഷേ ഇപ്പൊ അയാള് പോയിട്ട് ഞാനൊന്ന് തെറ്റി. എന്തേച്ചി? എടാ എന്റെ അമ്മ അത് ആശുപത്രി കിടക്കുന്നു വയ്യാതെ. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ വിളിച്ച് ചേട്ടാ എന്റെ അമ്മയ്ക്ക് വയ്യ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ വരെ വരണമെന്ന്. ഈ വാവളന്താ ഏതോ കടയിൽ ചെന്ന് 5 എമർജൻസി ലൈറ്റ് മാച്ചോണ്ട് വന്നറ ആശുപത്രിക്കകത്ത്. ഇതെങ്ങനെ ആട്ടോ ഓട്ടോ താനേ സാട്ടായാ? ഇതുപോലത്തെ ഒരു കിഴങ്ങ് അമ്മാവ എന്റെ ഉണ്ട്. ഉണ്ടോ? പാതി രാത്രി 12 മണിക്ക് എന്റെ വീട്ടിൽ വന്ന് തട്ടിയപ്പോഴത്തേ ഞാൻ ചോദിച്ചു അമ്മാവ എന്തൊരു പ്രശ്നമെന്ന്. മക്കളെ എനിക്ക് എന്റെ കാമുകിയെ കാണാൻ പോണം, ബെൽബോട്ടം പാന്റ് വേണമെന്ന്. എലാസ്റ്റിക് പാന്റ് ഇട്ട് തുടങ്ങി എന്റെ എവിടെ നിന്ന് ബെൽബോട്ടം പാന്റ്. അവസാനം ഞാൻ എന്റെ ഒരു പാന്റ് എടുത്തിട്ട് ബെല്ലില്ലാത്തോണ്ട് ഒരു മണിയും കെട്ടി തൂക്കി ഞാൻ അങ്ങ് പറഞ്ഞു വിട്ട്. കാമുകിയെ വീട്ടിന്റെ മതിലെടുത്ത് ചാടിയത് മണിയടന്ന ഒരൊറ്റ ആട്ടം. ആട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടിയില്ലേ? മാമ ഓടുന്നു മണി ആടുന്നു, മാമ ഓടുന്നു മണി ആടുന്നു. നേരെ പോയി ഒരു കുഴിക്കാത്തൊരു ഒറ്റ വിഴക്കം. എന്നിട്ടാ? എന്നിട്ടെന്ത്? മാമന്റെ ഓട്ടം നിന്ന് മണി ഒരാട്ടം നിന്നു. നാട്ടുകാരെല്ലാം കൂടി വാരി പോകുന്ന അവിടെ വെച്ചു. ഇപ്പോഴും അതുവഴി പോകുമ്പോഴത്തേന് മണിയിലാട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. ആശ തീരാ പോയതല്ലേ. ആടും ആടും സ്ഥലത്തിന് പേര് വിട്ടു. എന്തോന്ന്? മണിനാട്. ആ നീ ഇങ്ങനെ മണി ആട്ടിക്കൊണ്ട് ഇതില്ലേ, നിനക്ക് കല്യാണത്തിനൊന്നും പോണ്ടേ? അയ്യോ ചേച്ചി സമയമായി. കേറാൻ കൊണ്ട് പിന്നെ പെട്ടെന്ന് ചെറുക്കന്റെ കാര്യം. ചെറുക്കൻ അമ്മേ ഇത് പൂരം സ്ഥലം ബക്കറ്റ് അകത്ത് അങ്ങോട്ട്. എന്തൊരു തിയേറ്റർ ആയത്. പറയടാ ചേച്ചി. ഇത് ഇലക്ട്രിക് ഓട്ടല്ലേ ചേച്ചി? അതെനിക്ക് അറിയാം, എങ്കിലും മറ്റേ സൗണ്ട് ഇല്ലാതെ ഓട്ടിക്കുമ്പോ ഒരു സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡബ്ബി. ആന്തോന്ന് മീറ്റർ അടിച്ചത് ഒരേ അടി അടിച്ചിരി. ഇപ്പൊ നോക്കിയാ നിന്നെ. നേരെ പോ നേരെ പോ. പേടിപ്പിക്കില്ലേ എടുക്കാം. എടാ 3 വീലുകൾ മറിയുന്ന. ഓ ശരി ശരി ഊട്ട കുരുവിന്. ഇവിടെ എന്തോന്ന്? ഇവിടെയാണ് അവളെ വീട്. ഇവിടെ ഇവിടെ ഞാൻ ചേരാം. ദോ ഇരിക്കുന്ന ചുവന്ന പെയിന്റ് അടിച്ച വീട് ഉണ്ടാ, അത് തന്നെ അവളെ വീട്. അവളെ ഫോട്ടോ എല്ലാം നിന്റെ കയ്യിലുണ്ടാ? കൊള്ള, എന്റെ മൊബൈലിലെ വാൾപേപ്പർ അതല്ലേ. ഡേയ് എന്നെ മോനെ പോലെ ഞാൻ കുറച്ച് ആരോഗ്യം കണ്ടോണ്ട് ഞാൻ പറയാം. എടാ ഈ പെണ്ണിന് സോമനാപുലിസരത്തിന്റെ അസുഖമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഇറങ്ങി കിടക്കുന്ന അസുഖം. മാത്രമല്ല ഇവളെ കാണാൻ വേണ്ടി ഒരു ജാഥയ്ക്കുള്ള പൈലുകളാണ് ആ വീട്ടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണത്. ആ ജാഥയിൽ ഒരു നേതാവ് നിനക്കാവണോ? അയ്യോ വേണ്ട. അപ്പൊ പിന്നെ വിട്ട് പിടി ചേച്ചി. ഇത്രയും കാര്യങ്ങൾ ചേച്ചിക്ക് എങ്ങനെ അറിയാം? പിന്നെ എന്റെ മോളെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാവണത്. അമ്മായി മരിമോനെ എന്തായാലും ആ ഓടി വന്ന സ്പീഡ് സ്കിറ്റിലും ഉണ്ട്. അതായിരുന്നല്ലേ ഞാനിരുന്ന് ആലോചിക്കണേ എന്താണ് ഇതിന്റെ ഒരു കുഴപ്പം. ഒരു സാധനം കിട്ടുന്നില്ലായിരുന്നു. അത് മാത്രമല്ല സ്ക്രിപ്റ്റിന്റെ അകത്ത് തമാശകളൊന്നുമില്ല. കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നല്ലോണം ചെയ്യുന്ന രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പം നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ അകത്ത് ചുമ്മാ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഇതിലൊന്നും ഇല്ലായിരുന്നു എന്ന്. നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചു. ആ പക്ഷെ അവതരിപ്പിക്കുമ്പോൾ അതിൽ തമാശയോടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചിരിക്കാൻ പറ്റൂ. ഓക്കെ ഇനി ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ സ്പീഡ് കുറച്ച് കുറച്ചുകൂടെ ഒരു താളത്തിൽ കളിച്ചിരുന്നെങ്കിൽ നന്നായി നിന്നു. പക്ഷെ ഇത് ഭയങ്കര സ്പീഡായി പോയി. അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ പോയിക്കൊണ്ടിരിക്കുക. സ്പീഡ് മാത്രമല്ല സാബു, സ്പീഡ് കണ്ടന്റ് കുറവാണ്, അതിന്റെ തമാശകൾ തീരെ കുറവാണ്. കിരൺ പെർഫോം ചെയ്യുമ്പോ എപ്പോഴും ഈ അത് വിടണം. എന്തറിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്ത് കളിച്ചു, നിങ്ങൾക്ക് ഇതിന് കോമഡി ഉണ്ടെന്ന് തോന്നുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഉള്ള സാധനം വളരെ എൻജോയ് ചെയ്ത് കളിച്ചു. ഉണ്ടെങ്കിലും അകത്ത് വെച്ചോളം പറയാം. വിഷമമുണ്ട്, ചെറിയ വിഷമമുണ്ട്. പക്ഷെ അത് അകത്ത് വെച്ചോളാം. അടുത്ത പ്രാവശ്യത്തേക്ക് പറഞ്ഞു. അത് പറ.
ഒക്കെ തിരിഞ്ഞു പോയിക്കോളൂ. അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, സ്ക്രിപ്റ്റിൽ നല്ലോണം ആക്ട് ചെയ്ത് വന്നിട്ട് ബമ്പർ അടിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഈ പ്രാവശ്യം ഒരാളെ ചിരിച്ചുള്ളൂ, 5000 രൂപ സമ്മാനം. ഓക്കെ, 5000, 50000 ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിരണെ, പിന്നെ കിരൺ ഉണ്ടല്ലോ, ശരിക്കും ഈ ഫീമെയിൽ ഇതിനകത്ത് ഭയങ്കര രസമുണ്ട്. ഇത്രയും സുന്ദരിയായ ഒരു യുവതി, അതായത് ക്യാരക്ടറായിട്ട് യുവതി അവിടെ നിൽക്കുമ്പോൾ, ഓട്ടോ ഡ്രൈവറല്ലേ, ഒരു ഓട്ടോ ഡ്രൈവർ നിൽക്കുമ്പോൾ നസീറുടെ മുഖം ഒന്ന് നോക്കി ചേച്ചി, എന്തൊരു ചേർ, നിങ്ങൾ അടുത്ത് നിന്നേടാ, ഇപ്പുറത്ത് വന്നേടാ, അടുത്തോട്ട് നിൽക്കാ. ചേച്ചി ഒരു ഡാൻസ് വേണ്ട, ചേച്ചി ഒരു ഡാൻസ് വേണം ഇക്കായുമായിട്ട്. എടാ അവനെ ആ മൈക്ക് പിടിച്ചു വാങ്ങിടാ, കുഞ്ഞ് കളിക്കൂടാ, നോക്കിയോ ഇപ്പൊ നോക്കിയോ, മ്യൂസിക്. എടാ എന്താണെന്നറിയാവോ, നിങ്ങക്ക് ഇപ്പോഴും ഈ ഫ്ലോറിന്റെ ആ ഒരു ആ സാധനം കിട്ടിയിട്ടില്ല, അളവുകൾ കിട്ടിയിട്ടില്ല. ആ അതെ, കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾ അടിപൊളിയാക്കണമെങ്കിൽ നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അടിപൊളിയാക്കിട്ടോ. ഓക്കെ, കയ്യിലാണ് നമ്മൾ നല്ലതങ്ങ് ചെയ്താൽ മാത്രം. വീട്ടിലാർക്കും സുഖമാണോ? എല്ലാം സുഖം. എല്ലാരും ഞാൻ അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്കണ. ഹായ് വീട്ടുകാരെ, അപ്പൊ പോയി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തോ അച്ഛനെ. ഓൾ ദി ബെസ്റ്റ്. നിന്റെ പെരിച്ചാഴിക്കൊക്കെ സുഖമാണ്? വളരെ പരമസുഖം. നീ എന്താ വരാൻ താമസിച്ചത്? അവന് ടൈമില്ല, അല്ല ടൈമില്ല അവന്, അവന് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തട്ടെ, ഓൺലൈൻ ഇന്റർവ്യൂ കഴിഞ്ഞ് സമയമില്ല. ഇഷ്ടംപോലെ ഉണ്ടല്ലേ, ഇഷ്ടം പോലെ. ക്ലിക്കായി കോഴിക്കോട്? കണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാടുണ്ടെന്ന് തോന്നല്ലേ. രണ്ടെണ്ണേ ഉള്ളു, അത് പല പ്രാവശ്യമായിട്ട് കണ്ടായിട്ട് ഒരു ഒരുപാടായിട്ട് ഫീൽ ചെയ്ത മുണ്ട് ഇഞ്ഞേ കണ്ടേ. അല്ലെ, മുണ്ട് ഉടുക്കാൻ അറിഞ്ഞോളെ. എന്തിനാണ് മുണ്ട് ഉടുത്തെ? ഒരു പാന്റേ ഉള്ളൂ, രണ്ട് പാന്റ് ഉണ്ട്, അതിലൊന്നും നീല നീല മെറൂണ് പറ്റില്ലല്ലോ. അതിന് ശരിയല്ലോ, ശരിയല്ല. എനിക്ക് പറ്റിയതായത് നീല പാന്റ് കൂടെ മെറൂൺ ഷർട്ട് ഇട്ട് പോയിട്ട് ഞാൻ പോയ ഉദ്ദേശ കാര്യങ്ങളൊന്നും നടന്നില്ല. പാർട്ടി എടുക്കുന്ന പൈസ കടം ചോദിക്കാണ്ട് പോയത് തന്നില്ല, പലിശക്ക് പറഞ്ഞിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. അത് ചെയ്യരുത് ഇനി കേട്ടോ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്തായി? നിന്റെ കല്യാണം ആര് പറഞ്ഞു? നമ്മളറിയൂടാ പറ, എന്തായി കാര്യങ്ങൾ, എന്തായിരുന്നു നീക്കങ്ങളൊക്കെ? എന്ത്, ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എവിടെയൊക്കെ പോയി കണ്ട്? കൊറേ കാണുണ്ട്. പെണ്ണ് കിട്ടാൻ കൊറച്ച് പണിയാണ്. കാണലുണ്ടോ? പോയി കാണുന്നുണ്ടോ? കൊറേ പോയി പെണ്ണ് കാണാൻ പോലും. അപ്പൊ അവരെന്ത് റീസണാ വേണ്ടാന്ന് പറയുന്ന? നീയാണോ അവരാണോ വേണ്ടാന്ന് പറയുന്നേ? പെൺകുട്ടികളെ. ഈ എപ്പിസോഡിലൂടെ ഒരു തീരുമാനം ഉണ്ടാവും നിന്റെ കാര്യത്തില് കേട്ടോ. നീ വിഷമിക്കണ്ട, ഇനി ഹാപ്പി ആയിട്ട് നിക്ക് കേട്ടോ. സ്മാർട്ടായിട്ട് നിക്ക്. ഒക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, ശരി, ഒന്ന് ചിരിച്ചേ. അച്ചടാ ചക്കര തുടങ്ങാം. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമസ്കാരം, എൻ്റെ പേര് അമൽ കുത്ത് ടോവി എന്നൊക്കെയാണ് എല്ലാവരും പറയല്ലേ. എനിക്ക് ചെറുപ്പം തൊട്ടേ ഓരോന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ പറയും, മോനെ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കിയാലേ നാളത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന്.
ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ച്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അമ്മയ്ക്ക് കുറച്ച് കടം ഉണ്ടാക്കി കൊടുത്ത്. അമ്മ പറഞ്ഞു നീ അധികം ഉണ്ടാക്കാൻ നിൽക്കണ്ട, എനിക്ക് ഉണ്ടാക്കിയിട്ടെങ്കിൽ ഉണ്ടാക്കി പറയണ്ടാവില്ല. വെരി നൈസ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന കാര്യം കടങ്ങളെ പറ്റിയാണ്. ഈ ലോകത്ത് എടുക്കും തോറും കൂടുന്ന രണ്ട് സംഭവങ്ങളേ ഉള്ളൂ, അതൊന്ന് കുയ്യും മറ്റേത് കടവും. അത്യാവശ്യം വലിയ കുയ്യാണെങ്കിൽ കയറിപ്പോറാൻ നല്ല പണിയായിരിക്കും. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നോട് ടീച്ചർ പറഞ്ഞെങ്കിൽ അമലെ അതും ഇതും കൂട്ടിയിട്ട് കിട്ടിക്കില്ലേ, ഒന്നും നോക്കണ്ട, ഇതിൽ നിന്ന് കടം വാങ്ങിയില്ലേ കിട്ടുമെന്ന്. ടീച്ചർ എന്നെ കടം എടുക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, ഇത് കൊടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അന്ന് പഠിച്ച കമ്പനിക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമുണ്ട്, ഓർമ്മണ്ടോ ഓർമ്മണ്ടോ ഓർമ്മണ്ടോ. ഇവനൊന്നും എനിക്ക് ഓർമ്മയും കൂടി ഉണ്ടായില്ല. ലാസ്റ്റ് ഞാൻ ചോദിക്കും ഒരു 2000 രൂപ കടം തരുമെന്ന്. ഞാൻ കൊടുക്കും 2 ദിവസത്തേക്കല്ലേ. ഈ 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ പൈസ 2 ആഴ്ചയും 2 മാസവും 2 കൊല്ലവും പിന്നെ ഒന്നും നോക്കണ്ട, 2 കണ്ണുങ്ങോട്ട് അടക്കിയതായിട്ട് മറക്കുക. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്ക് പൈസ കടം കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ അത് മെസ്സിക്ക് ബോൾ കൊടുത്ത് വാങ്ങുന്ന മാതിരിയാണ്. നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതിലാണ് ഇതൊരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ കുറേ തടി ലോനും കുറേ കടൽ ലോനും ഇത് കുറയ്ക്കാൻ വലിയ പണിയാണ്. കാരണം തടി ലോൻ മുങ്ങും കുളിക്കും, കടൽ ലോൻ കുളിക്കും മുങ്ങും, സ്വാഭാവികം. എന്താ അറിയല്ല, എല്ലാ നാട്ടിലും കാണും ഒരു പൈസ ഉള്ള ചെക്കൻ. വിനയെന്ന് പറഞ്ഞാൽ ദേശാരണ പക്ഷി പോലെ, അവനെ കാണാൻ കിട്ടിയല്ല. നമ്മൾ ഇവനെ പൈസ കടം വാങ്ങിയാൽ പിന്നെ അവൻ കാക്കയായിട്ട് മാറും, ഏടാ നോക്കിയാലും വന ഉണ്ടാവും. ഇവനെ പേടിച്ച് പുരയെ കുത്തിരിക്കാന്ന് ചോദിച്ചാൽ അന്ന് TV പൈസ ഉണ്ടാവില്ല, റിമോട്ടിൽ ബാറ്ററി ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ പൊട്ടനായി നിൽക്കുമ്പോഴാണ് അങ്ങ് കറണ്ട് ബില്ല് വരുന്നത്, 5000 രൂപ. 2 സ്വിച്ചും 3 ഫാനുള്ള അങ്ങ് 5000 കറണ്ട് ബില്ല്. ഞാൻ വിളിച്ച് KCB ഓല് വന്ന് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിനോട് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എർത്ത് ലീക്കായിട്ട് കറണ്ട് ഇറങ്ങിപ്പോയാൽ അമ്മേന്റെ മോൾ ഇറങ്ങിപ്പോയാൻ കണ്ടില്ല, ഇന്ന കറണ്ട് ഇറങ്ങിപ്പോയിട്ട് ആരോട് പറയും. ആ മാസമാണ് പെങ്ങളെ കല്യാണം. ഞാൻ കൊടുക്കാനുള്ള എല്ലാ മാന്യന്മാരും അന്ന് വന്നിക്കി. ഞാൻ ഒരു ചങ്ങായിക്ക് 5000 രൂപ ഞാൻ കൊടുക്കാണ്ട് ഓൻ വന്ന് ഇന്നെ കണ്ട് എനിക്ക് ഒരു കവർ തന്നു, അതിൽ 5000 നീതിക്ക്. ഞാൻ തുറന്നു നോക്കി, അതിൽ കാറ്റ് പോലുമില്ല, കോപ്പ്. പോകാൻ നേരം ഒന്നേ നോക്കി, ഞാൻ ഓനെ നോക്കി. ഞങ്ങളെ കടം കഴിഞ്ഞ്, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മേനെ കൂട്ടി ഫോൺ വാങ്ങാൻ വേണ്ടി പോയി. പോലും പറഞ്ഞ് EMI അടയ്ക്കണം. അമ്മ പറഞ്ഞു ഈ അമ്മ അടയ്ക്കില്ല, മോനെ മോൻ തന്നെ അടയ്ക്കണം. അമ്മേ, അമ്മയ്ക്കൊരു ഹായ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഏറ്റവും അടുത്ത കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും കടം വാങ്ങാണ്ട്, കാരണം കടം വാങ്ങാൻ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് കാണുന്ന ആളോടൊന്നും പൈസ കടം വാങ്ങരുത്. അവിടെ ചോദിക്കാണ്, മഞ്ചേച്ചി നാളത്തേക്കുള്ള 5 മറക്കുണ്ടോ? ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പം റൊക്കം നാളെ കടം ഇല്ലേ, ഞാൻ നിൽപ്പിടും. കുത്തിട്ടവേ, നിന്റെ ആ അലസത, ആ ഒരു വയ്യാഴിക, അത് ഈ സ്റ്റാൻഡപ്പിലും ഫീൽ ചെയ്തു. കാര്യം നീ ഇതിനു മുമ്പ് ചെയ്തതൊന്നും ഇങ്ങനെയല്ല. നല്ല രസമായിട്ട്, നല്ല ചിരിച്ചുകൊണ്ട്, നല്ല ഹാപ്പി ആയിട്ട്, നല്ല കണ്ടന്റും ഒക്കെ ആയിട്ട് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്തോ ഒരു ഒഴുക്കുറവ് ഫീൽ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തമാശകളുടെ ഏരിയകൾ തീരെ കുറവാണ്. ഒക്കെ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. മാത്രമല്ല പെട്ടെന്ന് തീർന്നു പോയല്ലേ, ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരുന്നു അല്ലേ. നീ ഭയങ്കര രസമായിട്ട് നിന്ന് പ്രസന്റ് ചെയ്യുന്ന ആളാണ്. എന്തോ ഒരു നിരാശ പോലെയും ഒരു ഇത്, എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം അത് ശ്രദ്ധിക്കാം. നല്ല കോൺഫിഡൻസ് ലെവലിൽ നിന്ന് ചെയ്യുക. സാധാരണ നീ നല്ല കോൺഫിഡൻസോടെ ആണ് നമ്മളിത് സംസാരിക്കുന്നതും സ്റ്റാൻഡപ്പ് ചെയ്യുന്നതും എല്ലാം. അതിലെവിടെയോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. ലെങ്ത് ശരിക്കും ശ്രദ്ധിക്കണേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ കുത്തുട്ടോവി വേണം. കുത്തുട്ടോവി വേണം, ആ പെരിച്ചാഴിയും വേണം. ആ പെരിച്ചാഴിയും വേണം, പാമ്പിനെയും വേണം. തരില്ലേ? ഓക്കേ, നിങ്ങളുടെ സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നതാണ്. തിരിഞ്ഞു നോക്കൂ. വീണ്ടും നിരാശ അല്ലേ? മൊത്തത്തിലെ നിരാശയാണ്. അപ്പൊ ഒരു ചിരി 5000 രൂപ സമ്മാനം. ഇത് പോരാ, 50000 രൂപ വാങ്ങിക്കണം. ഹാസ്യചക്രം എടുക്കണം, ബമ്പർ രാജയിലും വന്ന് പങ്കെടുക്കണം കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് വരില്ലേ? എന്തോ ഉണ്ട്, അതിപ്പോ പറയണ്ട, നമ്മൾ ചോദിക്കണ്ടല്ല. പക്ഷേ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് നല്ലൊരു സ്ട്രോങ് സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം. അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? എനിക്കും കാണണം, പ്രേക്ഷകർക്കും കാണണം. കാരണം ഞങ്ങൾക്ക് നിന്നിൽ അത്രത്തോളം ഇഷ്ടവും വിശ്വാസവും ഉണ്ട്. പോയിട്ട് വരൂലേ? വരൂലേ? വരൂന്ന് പറയടാ. ഒരു അടിപൊളി 3 പെർഫോമൻസ് കഴിഞ്ഞ തിരിച്ച് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു സാബു കൊണ്ട മഞ്ചേച്ചി നസീർക്ക ഇന്നത്തെ പെർഫോമൻസ്? ഒരെണ്ണം വേറെ ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ സാധനം ബാക്കി നിൽക്കുമ്പോൾ സുരേഷ് മാമ്പുഴയും ശ്യാം ചാത്തന്നൂരും, സോറി ചാത്തന്നൂർ ശ്യാം, പേര് മാറ്റിയായിരുന്നു. പുതിയ സീസൺ ആണല്ലോ, പുതിയ സീസൺ. നമുക്കിപ്പോൾ ആ ഹാസ്യചക്രം അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അടിപൊളി പെർഫോമൻസ്. അവരെ വിളിക്കാമെങ്കിൽ ആ കർത്തവ്യം അങ്ങ് നിർവഹിക്കാം. ഈ എപ്പിസോഡിലെ ഹാസ്യചക്ര കൊടുക്കുന്നത് ശ്യാം ചാത്തന്നൂർ ആൻഡ്
സുരേഷ് മാമ്പുഴ. ഹാസ്യ ഏക്കറ നിങ്ങൾക്കുള്ളതാണ്. ഇത് കിട്ടിയാലുള്ള ഗുണം അറിയാമോ? അറിയാം അറിയാം. അതായത് നിങ്ങൾ ഇത് കിട്ടിയവരെല്ലാവരും കൂടി മത്സരിച്ച് അതിൽ നിന്ന് ബംബർ രാജയെ തിരഞ്ഞെടുക്കും. ബംബർ രാജയ്ക്കായിരിക്കുന്ന 500,000 രൂപ സമ്മാനം. ഓക്കെ, ഇപ്പോഴേ അതിനുള്ള പ്ലാനിങ് ആരംഭിക്കണം. അതെ അതെ, യഥാവത് പണ്ണ പ്ലാൻ പണിത്താൻ പണ്ണ. അതെ അതെ, പിടിക്ക്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു ടീമാണ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക, ബംബർ രാജയെ കാണണം. അത് കുഴപ്പമില്ല, അനുഗ്രഹം എല്ലാം ഉണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരുടെ അടുത്ത്? എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അമ്പലപ്പറമ്പിലെ സ്റ്റേജ് ഇറങ്ങിപ്പോ. ഒരു അടിപൊളി എപ്പിസോഡിന് എന്നെ നിൽക്കുമ്പോ മഞ്ചേത്തി സാബുണ നസീർക്ക എന്ത് ചെയ്യാൻ പറയൂ എന്റെ അടുത്ത്? എന്ത് ചെയ്യൂട്ടിയല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, മലബാംഗനമാവല്ലി മനോന്മണി. എന്റെ നാഗവല്ലി രാമനാഥ വിളിച്ചില്ല ഇത്രേ സമയമായിട്ട്. കുഞ്ഞുങ്ങളെ എങ്ങനെ വിളിക്കും? ഇത് കോമഡിയുടെ ഫ്ലോർ അല്ലേ, ഡി ഫോർ ഡാൻസിന്റെ ഫ്ലോർ അല്ലല്ലോ. ഇത് പറ്റൂല, പറ്റില്ല, ഡാൻസ് പറ്റൂല, ഡാൻസ് പറ്റില്ല, കോമഡി പറ്റൂലോ? കോമഡി ഹാസ്യമേ ഇവിടെ ഓടൂ, കോമഡിയുടെ ഫ്ലോർ ആണ്. ഞാൻ സ്റ്റാൻഡപ്പ് പറയും. ഒന്ന് പറയണ്ടേ? അല്ല, അതിപ്പോ മക്കളെ ഭാര്യയുടെ ആഗ്രഹം കൂടെ നടക്കണല്ലോ, അവളെ കൊണ്ടുവന്ന് ഞാനല്ലേ. ഓ വൈഫാ അത്? ശരി, ഞാൻ ഇവിടുത്തെ റൂൾസ് ഉണ്ട്, കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, ഞാൻ ടൈം തരും. ഓക്കെ, എന്താ പേര്? രാമനാഥൻ. രാമനാഥൻ. ഓക്കെ രാമനാഥ, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് കിട്ടി ദിവസം. ഞാൻ ഒരാളെ കറണ്ട് അടിക്കുന്ന എങ്ങനെയാന്ന് കണ്ടിട്ടില്ലാത്ത കാരണം വീടിന്റെ പ്ലഗിൽ നിന്ന് രണ്ട് വയറെടുത്തിട്ട് ഇരുമ്പ് കസേരയിൽ കടുപ്പിച്ചിട്ട് സ്വിച്ച് ഇട്ടിട്ട് കാത്തിരുന്നു. അയലക്കത്തെ പയ്യൻ യാദൃശ്യമായിട്ട് കയറി വന്ന കസേര കയറി ഇരിക്കണു, കുത്തി മുറിയണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാനും ആ കസേര കയറി ഇരിക്കുകയും കറണ്ട് വരുവോ എന്നെ കറണ്ട് അടിച്ച് തെറിപ്പിക്കുക. എന്തിനാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാരും എല്ലാ കറണ്ടും അടിപ്പിക്കും, അടിക്കില്ല എന്നുള്ള കാര്യം. എടാ, ഇത് ആരാടാ ഇതിന്റെ സ്ക്രിപ്റ്റ്? നിങ്ങൾക്കൊക്കെ അഭിമാനമുള്ള ഒരാളാണ്. ആരാ? ആരാ? കാർത്തിക് സൂര്യ. അവസാനം ചുമ്മാ ഒന്നുകൂടെ എന്ന് പറഞ്ഞ അഭിനയിക്കാത്ത സ്റ്റാൻഡപ്പ് അല്ലാതെ. അതായത് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് കിട്ടിയ ദിവസം ഞാൻ ഒരാളെ കറണ്ട് അടിച്ച് എങ്ങനെയാന്ന് കണ്ടിട്ടില്ലാത്ത കാരണം പ്ലഗിന്റെ അകത്തുനിന്ന് കറണ്ട് ഒരു വയറ് കുത്തിയിട്ട് ഒരു ഇരുമ്പ് കസേര കടുപ്പിച്ചിട്ട് ഞാൻ സ്വിച്ച് ഇട്ടിട്ട് കാത്തിരുന്നു. അപ്പൊ ഒരാള് അയൽക്കത്ത് കുട്ടി ഓടി വന്ന കസേര കയറിയിരിക്കണു, കുത്തി മുറിയണു, ചാടണു. ഈ സമയം കുട്ടി പോയ സമയം ഞാൻ ആ കസേര കയറിയിരിക്കും, കറണ്ട് വരും, കറണ്ട് എന്നെ ഒറ്റയടി ഞാൻ തെറിച്ചൊക്കെ പോകും. ആ ചേച്ചി, ഇതിന്റെ വിധി പറയൂ ചേച്ചി, ഫലം പ്രഖ്യാപിക്കും. അത് പ്രത്യേകിച്ച് ഇതിൽ ഫലം പറയാൻ ഒന്നുമില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആക്ച്വലി ബസറോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വന്ന് പെർഫോം ചെയ്തു, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പേരിൽ പെർഫോം ചെയ്തു. ഞങ്ങൾ മൂന്നുപേരോട് ചേർന്നിട്ട് ഒരു 10,000 രൂപ അങ്ങ് തരാം. രൂപയ്ക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അത് വേറെ.
₹10,000 അതിനകത്ത് നല്ല ഞങ്ങൾ എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. നിന്റെ ശമ്പളത്തിൽ നിന്ന്, നിന്റെ ശമ്പളം ഉണ്ടല്ലോ ഒരു മാസത്തെ ശമ്പളം, അത് ആ 10,000 രൂപ ഇവർക്ക് എടുത്ത് കൊടുക്കും. സംസാരിച്ച ഇനി ഇതുപോലുള്ള മാട്ട സാധനവും കൊണ്ട് വന്നാൽ നിന്റെ ഒരു മാസത്തെ അല്ല ഒരു വർഷത്തെ ശമ്പളം ഞങ്ങൾ വരുന്നവർക്ക് എഴുതി കൊടുക്കും. മര്യാദക്ക് നിന്നോണം. കൊള്ളൂലായിരുന്നു, കൊള്ളൂലെന്നല്ല ഈ ഏരിയ കണ്ടുപോരുത്. 50 അടിച്ചാൽ 25 നിനക്ക് വേണല്ലേ? ഞാൻ നീയാണ് ഇതിൽ ഒരാൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞ ആ ഒരാളല്ലേ? എന്തൊരു അഭിനയം, ഹെൽപ്പ് ചെയ്തേ കൊണ്ടുവന്ന ആളിപ്പോഴും അദൃശ്യനാണ്. അനിയ മോനെ കാർത്തി, ഒന്നുമില്ലെങ്കിലും ഒരു 10-12 വർഷത്തെ കൂടുതൽ ഓണം ഞങ്ങള് 3 പേരും കഴിച്ചിട്ടുള്ളതല്ലേടാ. മര്യാദക്ക് പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓസ്കാർത്തിക് സൂര്യ അതൊക്കെ മറന്നു കളഞ്ഞിട്ട് ഒരു ടാറ്റ ലവ്യൂ ഉമ്മ കൊടുക്കും.